നമ്മൾക്ക് ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ടാക്കി നോക്കാം. അതായത് മാങ്ങയും ചെമ്മീനും ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു ചമ്മന്തി. ഇപ്പോൾ നമുക്ക് ചില ആളുകൾക്ക് എപ്പോഴും ഭക്ഷണം കഴിക്കാൻ മീനോ ഇറച്ചി എന്തെങ്കിലും വേണമെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ചമ്മന്തി അരച്ചാൽ അത് അവർക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതൊക്കെ ഒരു നാടൻ ചമ്മന്തിയാണ്. അപ്പോൾ അതിന് അതിലേക്ക് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു അരമുറി തേങ്ങ, 4 ചുവന്ന മുളക്, 2 മാങ്ങ. ചെറിയ മാങ്ങ ആയതുകൊണ്ടാണ് 2 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 1 എടുത്താൽ മതി. അതുപോലെ കുറച്ച് ഒരു ചെറിയ പിടി ഉണക്ക ചെമ്മീൻ. ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്, കവറ് ഒരു പാക്കറ്റായി വാങ്ങിയതാണ്. അതിന്ന് ഞാൻ ഏകദേശം ഒരു 20 ഗ്രാമൊക്കെ എടുത്തിട്ടുണ്ടാവും. 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ മുളക് ഒന്ന് ചുട്ടെടുക്കണം. ഗ്യാസിൽ കാണിച്ച് ചുട്ടാൽ മതി. അതുപോലെ ഈ മാങ്ങയൊന്ന് തൊലി ചെത്തി ചെറിയ കഷ്ണമാക്കി എടുക്കണം. അതേപോലെ തന്നെ ഈ ചെമ്മീനൊന്ന് വറുത്തെടുക്കണം. ചെമ്മീൻ വറുത്തിട്ടാണ് ചമ്മന്തി അരക്കുക. അപ്പം നമുക്ക് ഈ മാങ്ങ തൊലി ചെത്താം, മുളക് ചുട്ടെടുക്കാം, ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. ചെമ്മീൻ നമ്മൾ വാങ്ങിയതിന് ശേഷം അത് എങ്ങനെയൊക്കെ എവിടെയൊക്കെ ഇട്ടിട്ടാണ് ഉണക്കിയിരിക്കണമെന്നൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്തു, ആദ്യം ഒന്ന് കുറച്ച് വെള്ളത്തിൽ, ഇപ്പം നല്ല വെയിലുള്ള സമയമാണല്ലോ, അപ്പോൾ ആദ്യം ഒന്ന് നല്ലപോലെ വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് ഉണക്കിയെടുത്തതാണ് ഈ ചെമ്മീൻ. അല്ലാതെ വാങ്ങിയ അതേപോലെ നമ്മൾ എടുത്ത് ചമ്മന്തി അരക്കാൻ പാടില്ല. നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒരു 2-3 ദിവസം വെയിലത്ത് നല്ലപോലെ ഉണക്കിയെടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചാൽ ഇതുപോലെ ഇടയ്ക്ക് നമുക്ക് കറിയോ ചമ്മന്തിയോ ഒക്കെ വയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വാങ്ങി അതുപോലെ തന്നെ എടുത്തിട്ട് ചമ്മന്തി അരക്കാൻ പാടില്ല. ചെമ്മീനൊന്ന് വറുത്ത് നല്ലപോലെ വറുത്ത്, ചെമ്മീൻ ഒരു മണം വന്നിട്ടുണ്ട്, ഒറ്റ മണം. അപ്പോൾ ഇത് നമുക്ക് ദോശ ചുട്ടെടുത്തു മാങ്ങ അത് തൊലിയൊക്കെ ചെത്തി അതിൻ്റെ ഉള്ള കുരുവൊക്കെ കളഞ്ഞ് നുറുക്കിയെടുത്തു. ഞാൻ ഇതിലേക്ക് കല്ലുപ്പാണ് എടുത്തിട്ടുള്ളത്. കല്ലുപ്പ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഞാൻ അതാണ് എടുത്തത്. അപ്പോൾ അത് ഇനി നമുക്ക് അതുപോലെ ചെമ്മീൻ വറുത്ത്, ഇത് നിങ്ങൾക്ക് അമ്മിയിൽ അരക്കാം, മിക്സിയിൽ എങ്ങനെ വേണമെങ്കിൽ അരക്കാം. അപ്പോൾ അമ്മിയിലാണ് അരക്കുന്നതെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം. മാങ്ങ ഉണക്കമീൻ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ചമ്മന്തി. വേറെ ഇത് മാത്രം കൂട്ടിയാലും നമുക്ക് ചോറുണ്ണാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ ഇത് മാങ്ങ ഇല്ലെങ്കിൽ ഇതിൽ പുളി ഉപയോഗിച്ചിട്ടും ഇങ്ങനെ ചമ്മന്തി അരയ്ക്കാം. പക്ഷേ ഈ ചെമ്മീൻ എന്താ കഴുകി വൃത്തിയാക്കി ഉണക്കിയതിന് ശേഷം മാത്രമേ അരയ്ക്കാൻ പാടുള്ളൂ എന്ന് മാത്രം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. താങ്ക് യു.